പ്രളയത്തിൽ കവളപ്പാറയിൽ ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട 60 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകാൻ പദ്ധതി. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ഫൗണ്ടേഷനും ബിസിനസ് ഗ്രൂപ്പായ ഇംബെക്സും ചേർന്നാണ് വീടുകൾ ഒരുക്കുന്നത്. പലരും പ്രഖ്യാപനം നടന്നു പോകുന്നുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പലരെയും രംഗത്ത് കാണാനില്ല. നമ്മൾക്ക് ഏകദേശം റീബിൽഡ് നിലമ്പൂരിന് ഏകദേശം ഒരു 150 വീടുകളുടെ ഓഫറുകൾ നമുക്ക് കിട്ടിയതാണ്. അത് ഏകദേശം ഒരു 130 ഇപ്പോൾ കൺഫേം ആണ് എന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 7.5 ഏക്കറോളം സ്ഥലം ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ ഒരു പാർട്ടി വന്ന് നമുക്കൊരു 73 സെന്റ് സ്ഥലം ഇന്നലെ ഉച്ചയ്ക്ക് അവർ കാണിച്ചു തന്നു, ഈ സ്ഥലം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും 10 ഏക്കർ ലാൻഡ് പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഇതിലേക്ക് കിട്ടുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ കാര്യങ്ങളും മറ്റൊരു പ്രയാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്, ആർക്കൊക്കെ വീട് കൊടുക്കാം, വീട് തകർന്ന് ചിലർക്ക് ആ പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് വരില്ല. ഒന്ന്, വീടിൻ്റെ നമ്പർ ഇല്ലാതെ പോയത്, ഭൂമിയുടെ രേഖാപരമായ പ്രശ്നങ്ങളുടെ പേരിൽ നികുതി അടക്കാൻ പറ്റാതെ പോയത്, ഇതൊന്നും സർക്കാരിൻ്റെ കണക്ക് പ്രകാരം എന്താവില്ല, ഭവനമായി കാണാൻ കഴിയില്ല. അപ്പോൾ പൊതുവിലെ തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം അവരൊരു കടയാണ് വെച്ച് കെട്ടിയത് മുമ്പ്, ആ ചായപ്പീടിയൊക്കെ പിന്നിൽ അവസാനം ഒരു വീടുണ്ടാക്കി. വീടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒഫീഷ്യൽ റെക്കോർഡ് പഞ്ചായത്തിൽ എന്താണ്, ചായക്കടയാണ് തകർന്നത്. യഥാർത്ഥത്തിൽ ഈ വീടും കടയും കൂടിയാണ്. അപ്പോൾ ഒഫീഷ്യൽ റെക്കോർഡ് കടയായതുകൊണ്ട് ഈ നമ്മുടെ ഈ ഭവന പദ്ധതിയിൽ കൊടുക്കാൻ കഴിയും. അങ്ങനെ പ്രയാസപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അത്തരം ആളുകളെയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിലെ സമയ സംഘടനകൾ ബാക്കിയിലും നൽകുന്ന സഹായത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമം നടത്തുന്നത്. സർക്കാരിൻ്റെ ഒരു നിലക്കും നമുക്ക് കൊടുക്കാൻ കഴിയാത്ത വരുന്ന അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ലൈഫ് പദ്ധതിയിലും കാര്യങ്ങളിലും പെടാതെ നിന്ന ആളുകൾ, ഉണ്ടായിരുന്ന ചായ്പും ഇല്ലാതായ ആളുകൾ. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഇപ്പോൾ ഈ പൊതുസമൂഹം തരുന്ന സഹായത്തിൽ നമ്മൾ പരമാവധി സർക്കാരിൻ്റെ സഹായം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് വിടാൻ പറ്റുന്നവർ അങ്ങനെ വിട്ടുകൊണ്ട്, അല്ലാതെ വരുന്ന സഹായങ്ങൾ ഈ പറയുന്ന പാരാമീറ്ററുകൾ വരാത്തത് നമ്മൾ കൃത്യമായൊരു മാനുഷിക പരിഗണന കൊടുത്ത് അവരും കൂടി ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം നമ്മൾ റീബിൽഡ് നിലമ്പൂർ ഇതിൻ്റെ കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. വീടിനാവശ്യമായ സ്ഥലം PV അബ്ദുൽ വഹാബ് MP മുഖ്യ രക്ഷാധികാരിയായും PV അൻവർ MLA ചെയർമാനുമായ റീബിൽഡ് നിലമ്പൂർ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് കണ്ടെത്തും. 500 ചതുരശ്ര അടിയുള്ള 6.5 ലക്ഷത്തിന്റെ വീടാണ് നിർമ്മിച്ചു നൽകുക. സ്ഥലവിലയ്ക്ക് പുറമെ 4 കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത്. ഇതിൽ 2.5 കോടി രൂപ പീപ്പിൾ ഫൗണ്ടേഷനും 1.5 കോടി രൂപ ഇംബെക്സ് ഗ്രൂപ്പുമാണ് ചിലവിടുക. 10 മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. സാങ്കേതിക കുരുക്കിൽ സർക്കാർ സഹായം കിട്ടാത്ത ദുരിതബാധിതർക്കും സഹായം എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. PV അൻവർ MLA, M അബ്ദുൽ മജീദ്, PE ഉമ്മർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഫയൽസിനെ പറ്റി പറയാൻ എല്ലാവർക്കും മടിയാണ്, പക്ഷെ അനുഭവിച്ചവർക്ക് അറിയാം അതിന്റെ വേദന എന്തെന്ന്. ശരിക്കും മലബന്ധം വന്നപ്പോഴേ മനസ്സിലാക്കേണ്ടായിരുന്നു ദിവസേന ഒരു ഗുളിക മാത്രം കഴിച്ചാ മാറിക്കിട്ടും. ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു ഹരിദ്രയുള്ളതുകൊണ്ട്. നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള മരുന്നല്ലേ ഹരിദ്ര. ഹരിദ്ര, ഫയൽസിനുള്ള ആയുർവേദ ഫോർമുല.